കൊറോണയെ ചെറുക്കാൻ അമിതമായി ഗോമൂത്രം കുടിച്ച ബാബ രാംദേവ് ആശുപത്രിയില എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാർത്ത. അത് എന്തുവാണോ എങ്ങനെയാണോ സത്യമാണോ കള്ളമാണോ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ കുറേ വാർത്ത ഇപ്പം നമ്മളിങ്ങനെ കാണാൻ സാധിക്കും. ഒരു വൈറസ് മനുഷ്യന് കൊല്ലാൻ ശേഷിയുള്ള അല്ലെങ്കിൽ രോഗം ബാധിച്ച് ഒരുപാട് പേർക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വൈറസിനെ പറ്റിയാണെന്ന് ഓർത്തോണം ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ചൈനയിലും ഇത് സംഭവിച്ചു, ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവിടെ നടക്കാത്ത ചില വേറെ സാധനം. കൊറോണ വൈറസ് രോഗം തുരത്താൻ കൊറോണാസുരനെ കത്തിച്ച് ഭക്തർ. കൊറോണാസുരൻ കണ്ടോ, കൊമ്പൊക്കെ വെച്ച് നീല കളറൊക്കെ അടിച്ചിട്ട്, അത് എന്ത് തരം അസുരനാണോ എന്തോ. എവിടെയാണോ ഇതൊക്കെ നടത്തുന്നത് ഈ തെണ്ടികൾ, ഇങ്ങനെ തോരെ ഉടായ്പ ഒപ്പിച്ചിട്ട് കൊറോണയെ ചെറുത്ത് നിൽക്കുന്ന വേറെ ഏതെങ്കിലും രാജ്യം ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചൈനയിലൊന്നും മതമില്ലാത്തതുകൊണ്ട് അത്രയും സമാധാനം അവർക്ക് ഉണ്ടായി കാണുമെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിനിടയിലാണ് ഇവിടെ പൊങ്കാലയും പരിപാടിയൊക്കെ നടത്തി കളഞ്ഞ ആൾക്കാർ. ഈ പൊങ്കാലയൊക്കെ നടത്തുമ്പോൾ ഭയങ്കര രസം എന്താണെന്ന് വെച്ചാൽ, ഈ പൊങ്കാല നടത്താനായിട്ട് വന്നേക്കുന്നവരെ മാസ്കൊക്കെ വെച്ചിട്ട്, മാസ്ക് ഇല്ലാത്തൊരു തുണിയൊക്കെ വെച്ച് മറത്തിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പാ. അന്നെ കമൻ്റൊക്കെ വരുന്ന ഭയങ്കര രസമാണ്. എന്താ ദേവിയെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? ദേവി വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മാസ്കൊക്കെ വെച്ച് വന്നത്? പൊങ്കാലയിടാൻ വന്നത് തന്നെ വലിയൊരു എന്താ വലിയ കാര്യം തന്നെയാണ്. വയനാട്ടിൽ മാസ്ക് വെച്ച് എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ഇതങ്ങനെ വാർത്തകളും ഇവിടെ വീഡിയോ ചില വീഡിയോകളൊക്കെ കാണണം. ചില ചാനലുകാർ പോയിട്ട് ഈ പൊങ്കാലയിടാൻ വന്നിരുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന വിഡിത്തരങ്ങളൊക്കെ കേട്ടോണ്ടല്ലോ, നമ്മൾ ചിരിച്ച് മടുക്കും. അതിനിടയിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കഷീനകത്തുള്ള കൊറോണ വൈറസ് എന്ന് ലോകം വിടും, എത്ര പേർ മരിക്കും. പ്രവചനവുമായി തിരി കലിയുഗ ജ്യോതിഷി, മറ്റേ ടീമേ മറ്റേ പൊട്ടൻ ജ്യോതിഷം പറഞ്ഞു നടക്കുന്ന ഊള എന്ന് ലോകം വിടുമെന്ന്. ഇയാൾ ഭാഗ്യത്തിന് കൊറോണ എന്ന് വരുമെന്ന് പറഞ്ഞില്ല, മനസ്സിലായില്ലേ? ചൈനയിലെങ്കിലും കണ്ടപ്പോൾ ഇവനെ വേണേൽ പറയാമെന്നു, ഇത്ര നാളിനുള്ളിൽ അതായത് 2020 തീരുന്നതിന് ഇപ്പുറം കൊറോണ ഇന്ത്യയിലെത്തുകയും അതിൽ മൂലം കേരളത്തിൽ പല പരിപാടികൾക്കും വിഘ്നം നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനും ഒക്കെ കലിയുഗ ജ്യോതിഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാമെന്ന്. അങ്ങനെ പറഞ്ഞിരുന്ന ചിലപ്പോൾ അയാളുടെ പ്രവചനം ശരിയായ, ഇനിയിപ്പോൾ എന്ന് ഈ കൊറോണ വൈറസ് ലോകം വിടുമെന്നും അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ്. പ്രവചന കുലപതി എന്നൊക്കെ പറഞ്ഞ് സ്വയം വിശേഷിപ്പിക്കുന്ന സ്വയം പ്രഖ്യാപിത കുലപതി ആയ ഈ മര ഊള കുറേ നാളായിട്ട് കണ്ടിട്ടില്ല ഈ പാഴിന്, വലിയ പരിപാടി ഇല്ലായിരിക്കുമായിരുന്നു. അപ്പോഴാണ് കൊറോണ വന്നത്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ പൊളിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അല്ലാതെ ഈ തണ്ടിക്കുന്ന വേറെ പണിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇതൊന്ന് എന്ത് അടിസ്ഥാനത്തിന് പുറത്താണ് പലതും പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് ഇവർക്കൊന്നും യാതൊരു ധാരണയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയേണ്ട ആവശ്യം പോലുമില്ല. ഈ സെൻകുമാർ എന്താ വിളിച്ച് പറഞ്ഞത്? 27 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ കൊറോണ വൈറസ് പഠനത്തിലൊന്നും, അങ്ങനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ താഴെ മുകളിലും ഒക്കെ ഉള്ള ടെമ്പറേച്ചറിലൊക്കെ കൊറോണ പടർന്നിട്ടുണ്ട്, പലർക്കും ഇത് ബാധിച്ചിട്ടുണ്ട്, അങ്ങനൊരു കാര്യം സത്യമല്ല. ആ സ്ഥിതിക്ക് ഇതേപോലെ ഒരു അധികാരത്തിലിരുന്ന ഒരു മനുഷ്യനിത് പറയുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ എന്ത് വിചാരിക്കണം? എന്തൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ സെൻകുമാറിനെയൊക്കെ പറയുമ്പോൾ സെൻകുമാർ അത് ഇതൊക്കെ പറഞ്ഞു, അത് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഞായറാഴ്ച പ്രാർത്ഥന വീഡിയോ വഴിയാക്കി മാർപ്പാപ്പ പത്രത്തെ വന്ന എന്തിങ്ങനെയാണ് കളിക്കുന്നത്. ആ മാർപ്പാപ്പ ഞായറാഴ്ച കുർബാന വീഡിയോ കോള് മറ്റേ സ്കൈപ്പ് കോൾ കുർബാന വർദ്ധി കളഞ്ഞു. ലൈവൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ, ടെക്നോളജിയൊക്കെ വല്ലാണ്ട് പുരോഗമിച്ചേക്കുന്നതുകൊണ്ട് ഈ മാർപ്പാപ്പയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വന്ന് ചെയ്താൽ മതി. എന്ന് ഇതങ്ങ് ചെയ്യുവാണെങ്കിൽ അല്ലേ, എന്ത് സൗകര്യമാണ്. ഈ കോപ്പിനകത്ത് എഴുന്നള്ളി പോകണ്ട, ഗൂഗിൾ പേ വഴി കാശും കൊടുക്കാം ഈ പരിപാടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എത്രയോ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ത്രൂ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റും. നേർച്ചയും മറ്റ് പരിപാടികളൊക്കെ ഇങ്ങനെ ആക്കണം. അപ്പോൾ പിന്നെ ചിലപ്പോൾ പോപ്പിനെ വിട്ട് വേറെ ആരെങ്കിലും കയറി വരും. കാരണം എന്താ വെച്ചാൽ ഈ വലിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്, അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ഉള്ള ഒരു ആ ഒരു കാഴ്ച, വലിയ പള്ളി എന്നൊക്കെ പറഞ്ഞില്ലേ, വലിയ സ്ഥലം, ഇവിടെ മറ്റേത് ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ഈ വെർച്വൽ വേൾഡിലോട്ട് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവിടെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം പിന്നീട് എപ്പോഴെങ്കിലും, അതിനുള്ളൊരു ബോധമുള്ള ടൈപ്പ് ആളുകൾ ഇവിടെ വേണം. അതായത് ഈ പുതുതലമുറ ഈ വിർച്വലി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ യൂട്യൂബോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മീഡിയ വഴിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ഈ ചാനലിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇറക്കിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് അത് പറ്റത്തില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അടുത്ത വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ശബരിമല യാത്ര ഒഴിവാക്കണമെന്ന് ദേവസ്വം ബോർഡ്. ആഹാ, ശബരിമല യാത്ര ഒഴിവാക്കണമെന്ന് ദേവസ്വം ബോർഡ്. പത്രത്തെ വന്ന വാർത്ത കേട്ടോ, പത്രത്തിൽ മലയാള മനോരമ പത്രത്തെ കണ്ടതാണ്. COVID-19 രോഗത്തിൻ്റെ നിരീക്ഷണത്തിലുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളും ശബരിമല യാത്രയ്ക്ക് മുതലെഴുതുന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ അങ്ങനെ പ്രസിഡൻ്റൊക്കെ അതൊക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതായത് ശബരിമലയോടൊന്നും പോരുക, ശബരിമലയെ സ്ത്രീകരണമോ പുരുഷകരണമോ ഉള്ള പ്രശ്നം മാത്രമല്ല, കൊറോണ വൈറസോ COVID-19 അങ്ങനെ ഇങ്ങനെ നിരീക്ഷണത്തിലുള്ളവരൊന്നും പോരുന്നു കൂടിയുണ്ട്. ഇതായാലും കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ പിന്നെ അഥവാ ഇവിടെയൊക്കെ ചെന്നാൽ തന്നെ കാണാൻ വരുന്ന കാഴ്ച ഇപ്പോൾ കണ്ടില്ലേ, ഈ ഫോട്ടോ, ഇത് മലയാള മനോരമ വന്ന പത്രത്തിൽ വന്ന ഫോട്ടോയാ. അതിൻ്റെ എന്താണ്
ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വൈകുന്നേരം നടന്ന ദീപാരാധന തൊഴുന്ന പെൺകുട്ടി. ദീപാരാധന തൊഴുന്ന പെൺകുട്ടി ഈ അവസ്ഥയാണ്. ആ ദൈവത്തിനും കൂടെ കുറച്ചൊരു മാസ്ക് പിടിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദൈവത്തിന് കുറവ് വരത്തില്ലെന്ന് പറഞ്ഞാൽ ഈ പൊട്ടൻ പരിപാടി അത് ചെയ്യും. അയ്യപ്പൻ്റെ മുഖത്തേക്ക് ഒരു മാസ്ക്, പല ദേവിയുടെ ഒക്കെ മറ്റേ പൊങ്കാല ഇടാൻ പോയ ദേവിയുടെ മുഖത്തൊരു മാസ്ക്, യേശു ക്രിസ്തുവിൻ്റെ ഒരു മാസ്ക്, പിന്നെ മറ്റേ അള്ളാഹുവിനും പിന്നെ പറയാൻ പറ്റത്തില്ല എവിടെ ഇനി രൂപവും ഭാവവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ മാസ്ക് പിടിപ്പിക്കാൻ പാടാം. വല്ല കബറയിലോ അല്ലോ ഈ കബറുകളൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ ആവശ്യമില്ല. ഇവർക്ക് ആളില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ വിഷയം വരുന്നില്ല. ദൈവത്തിൻ്റെ ഇമേജ് ഇല്ലല്ലോ. മറ്റേതൊക്കെ ഇങ്ങനെ രൂപങ്ങൾ ഇരിക്കുന്നത് വേണമെങ്കിൽ ഒന്നത്തെ പിടിപ്പിക്കാം, പ്രതിമയൊക്കെ ശക്തിയുള്ള പ്രതിമ എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണമെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന പല ദൈവങ്ങളെയും പിന്നെ കാണാതായി. ഇപ്പോൾ അങ്ങനെ മറിയം ചിലയിടത്ത് കണ്ടില്ലേ, മറ്റേ മാതാവ് പ്രത്യക്ഷപ്പെട്ടു പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഇങ്ങനത്തെ പ്രത്യക്ഷപ്പെടില്ലേ, മാതാവിൻ്റെ കണ്ണിൽ നിന്നുള്ള വെള്ളവലിപ്പ്, ചോരവലിപ്പ്, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇപ്പോൾ കാണത്തില്ല. ഈ ദൈവത്തിൻ്റെ ഭയങ്കര ശക്തി കാണിക്കുന്ന സംഭവങ്ങളൊന്നും ഈ അടുത്ത കാലത്തൊന്നും നടക്കത്തില്ല. ഈ രോഗശാന്തി ശുശ്രൂഷക്കാരൊക്കെ ഇപ്പോൾ നൈസായിട്ട് ഒതുങ്ങി നിൽക്കും. ഈ പറഞ്ഞ ദൈവത്തിന് അറിയാം എന്ന് തോന്നുന്നു. പിന്നെ ദൈവം എല്ലാം അറിഞ്ഞുകൊണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. സെൻകുമാറിനെ തള്ളി മന്ത്രി ശൈലജയെന്ന്. COVID-19 വീണ്ടും സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. ലോകം രോഗഭീതിയിൽ നിലനിൽക്കുന്ന വ്യാപകമായ വ്യാജപ്രകടനങ്ങൾ സജീവമാണ്. അതായത് ഈ വാട്സപ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ പുള്ളിയുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വാട്സപ്പിൽ ഈ മറ്റേ ഇയാളെന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ചാണകക്കുഴി നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടായിരിക്കും പുള്ളി ഇപ്പോൾ ഈ മണ്ഡലത്തിൽ വിളിച്ച് പറയുന്നത്. മണ്ടന്മാരുടെ കൂട്ടത്തിൽ കൂടെ ഏത് ബോധം ഉള്ളവനും ബുദ്ധി ഉള്ളവനും വിവരമുള്ളവനാന്ന് പറഞ്ഞാലും കാര്യമില്ല. മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും, കല്ലിനുണ്ടാവും സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ചാണകക്കുഴിയിൽ വീണ് കിടക്കും, മനുഷ്യനും ഉണ്ടാവും നാറ്റം എന്ന് പറഞ്ഞൊരു സംഭവമായിരിക്കും ചിലപ്പോൾ പുള്ളിക്ക് വെച്ചേക്കുന്നത്. പുള്ളിയുടെ ചുറ്റുപാട് ഇങ്ങനത്തെ മണ്ടന്മാരെ കൊണ്ട് നിറഞ്ഞ് പുള്ളി ഇങ്ങനെ അത് വലിയൊരു പ്രായം കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ എപ്പോഴാണെന്ന് അറിയത്തില്ല. പഴയ ആ ഒരു ഇതൊന്നും ഇപ്പോൾ കാണത്തില്ല. പ്രായം ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലായല്ലോ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിലാത്തൊരു ചെറിയ പ്രശ്നമായിരിക്കും ഈ പറഞ്ഞ പോലെ മണ്ടത്തരങ്ങൾ പറയുക, ഇവരില്ലാത്ത വർത്തമാനങ്ങളും പറഞ്ഞിരിക്കുക. ഇത്രയും നിങ്ങൾ ആലോചിക്കൂ, ഈ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അല്പം ബോധമുള്ള, സ്വല്പം ബുദ്ധിയുള്ള, ആരും പറയാത്ത വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ഒരു ഭയങ്കര വിവരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. ഈ ഡോക്ടർ രജിത് കുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കിടന്ന് മറ്റേ ബിഗ് ബോസിൽ കിടന്ന് വിളയാടുന്ന ഒരു ഊളയുണ്ട്. അയാൾ അതുപോലത്തെ ഊളയാണ്. ഇവിടുത്തെ ലോക്കലിൽ ഇപ്പോൾ ഏതെങ്കിലും ഇവിടെ മീൻ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരോ ഓട്ടോ ഓടിക്കുന്നവരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളുണ്ട്. വിദ്യാഭ്യാസം കുറവായിരിക്കും, ചിലപ്പോൾ അവർക്ക് വലിയ വിവരമൊന്നും കാണില്ല. പക്ഷേ അവരൊക്കെ ഇതിൽ എത്രയോ മാന്യമാരാണെന്നറിയോ. ഒരിക്കലും മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുക അല്ലെങ്കിൽ ഇത്രയും മണ്ടത്തരങ്ങൾ പറയുമ്പോൾ പോലും അവരാരും അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇതിനെപ്പറ്റി വലിയ ആധികാരികമായ അറിവില്ലാത്ത ആൾക്കാർ പോലും ഈ സമയത്ത് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊന്നും അവർ പറഞ്ഞു പിടിപ്പിക്കത്തില്ല. അതുപോലുള്ള ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട്, പല തരത്തിൽ ജോലി ചെയ്യുന്നവർ. എല്ലാവർക്കും വിദ്യാഭ്യാസം ഒന്നുമുള്ള രാജ്യമൊന്നുമല്ല. അതേപോലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ഒന്നാലോചിക്കുക, ഇങ്ങനെ ഇപ്പോൾ കലിങ്ങിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ആരെങ്കിലും ഒക്കെ പറയുന്ന കാര്യമാണെന്നെങ്കിൽ നമുക്കങ്ങ് സഹിക്കാമെന്ന്. ഈ വിവരമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടറേറ്റ് എടുത്തു, ഇയാൾ IAS IPS ഓഫീസറാണ്, മറ്റേ നാണ് മറിച്ചതാണ്, അല്ലെ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു ശാസ്ത്രജ്ഞൻ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ വന്ന് വിഡിത്തരെന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. ഇപ്പം നമ്മളന്ന് കണ്ട് മറ്റേ ഒരു സംഘ ചെറുക്കൻ എന്താ കൊഴുപ്പ് കൂടിയ താത്താമാർ കാരണമാണ് മറ്റേ അമിത്ഷാ വരും മോഡി അങ്ങോട്ട് പോയി, അല്ല മോഡി പെട്ട നമ്മുടെ എന്താ പറയുക ഡൊണാൾഡ് ട്രംപ് അങ്ങ് പൊക്കോട്ടെ. അത് കഴിഞ്ഞാൽ ഇവരെല്ലാം നമുക്ക് ഇല്ലാണ്ടാക്കാനൊക്കെ പറഞ്ഞ ഒരു ചെറുക്കനുണ്ടല്ലോ, ഏതോ ഒരു സംഘീന്നൊക്കെ വിളിച്ച് ആവരണ സംഘീന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പിന്നീട്. ആ ചെറുക്കനൊക്കെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം അവനൊക്കെ അറിയാം. നമുക്ക് തന്നെ ഒരു ഒരുമാതിരിപ്പെട്ടവർ ആരും അത് കേട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഇതിൻ്റെ കൊറോണയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതുപോലെ ഡോക്ടറേറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പദവി അലങ്കരിച്ചിരുന്ന ആൾ ഇത്രയും മണ്ഡത്തരങ്ങൾ പറയുക, പിന്നെ പോരാത്തിന് വേറൊരു മണ്ഡനാണ് തിരുമണ്ഡൻ. കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡന്മാരിൽ ഖ്യാതി കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ആൾ നല്ല മനുഷ്യനൊക്കെയാണ്, മനസ്സുകൊണ്ട് നന്മയുള്ള ആളാണെന്നൊക്കെയാണ് തോന്നിയിട്ടുള്ളത്, കാരണം ഒരുപാട് പേരെ സഹായിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ ഉണ്ടല്ലോ തീരെ വിവരമില്ല, ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ഒരു കാലത്തൊക്കെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിഡ്ഢികളുടെ ഒരു നിലപാടാണ് പുള്ളിയുടെ. ഏറ്റവും വലിയ പൊട്ടനായിട്ട് അറിയപ്പെടാനായിട്ട് ഇയാളൊക്കെയാണോ ഈ കോടി എന്താ കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ പരിപാടി ധരിപ്പിക്കുന്നത്. എന്തോ വലിയ ചോദ്യമൊക്കെ ചോദിച്ചു, ഞാൻ ലോക്കി ഹെട്ടെ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ അവർക്ക് എന്തൊക്കെ അറിയാമെന്ന്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ പുള്ളി പറയുക എന്താ പൊങ്കാലയ്ക്ക് കവചം തീർക്കുമെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ. ഇത്ര വിഡ്ഢിത്തരങ്ങൾ പറയുക, അതുപോലെ തന്നെ ആരും ഭക്തന്മാർ പോകാതിരിക്കത്തില്ല, എല്ലാവരും ധൈര്യമായിട്ട് പോകണം, ഇറങ്ങി ചെല്ലണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. ഇവരൊക്കെ പ്രശ്നക്കാർ, ഇവരാണ് പ്രശ്നക്കാർ. കുർബാന നൽകുന്ന രീതി മാറ്റുമെന്ന് മാറ്റുന്നത് പരിഗണനയിൽ. വീണ്ടും മലയാള മനോരമ. കുർബാന നൽകുന്ന രീതി, അതായത് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കത്തില്ലേ ഇട്ടിട്ട്, അതൊക്കെ ഇച്ചിരി പരിഷ്കരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതും ഓൺലൈനിലാക്കുവാണ് നല്ലതാണ്. ഈ നാറുകളെ കൂടെ വല്ല ടിവിയുടെയോ ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ ആൻഡ്രോയിഡ് ഫോണിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ നാട്ടിൻ്റെ പറഞ്ഞേ അപ്പുറത്തുനിന്ന് ഈ പുള്ളി ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവിടെ തന്നെ അങ്ങനെ കൊടുക്കാം, അങ്ങനെ വല്ലതും ആക്കുവാണ് നല്ലതാണ്. പള്ളിയിലേ, പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും ഒക്കെ കണക്കാണ്. കാബയൊക്കെ അടച്ചിട്ട് മറ്റേ മെക്ക മദീന എന്നൊക്കെ പറഞ്ഞ ഏരിയയിൽ ഭയങ്കര ഇറക്കമാണ്. നിർത്താതെ ഇറങ്ങിക്കൊണ്ടിരുന്നൊക്കെ പെട്ടെന്ന് ഒരു സാളെ കാണാനില്ല, എല്ലാവരും നിർത്തിച്ചു. അള്ളാഹുവരെ കൈവിട്ട കേസ് അപ്പോഴെ ഇവിടെ പൊങ്കാലിടുന്ന അമ്മ അമ്മയുടെ വീഡിയോകളാണ് ഏറ്റവും രസം. ഈ പറഞ്ഞ പരിപാടിക്ക് നമ്മുടെ പല ടീമുകളും പോയിട്ട് വീഡിയോ. അപ്പോൾ ഇതുപോലെ ഈ ദേവിയുടെ പരിപാടി കിടിലാണ്. കാരണം ഞാൻ ചിലർ ഡയലോഗ് അടിച്ച മീൻസ് ഇതിൻ്റെ ടൈറ്റിലാണ് കേട്ടോ, അള്ളാഹുവരെ ഉപേക്ഷിച്ച കേസ് ഏറ്റെടുത്ത് നമ്മുടെ ആറ്റുകാലമ്മ അമ്മയോടെ കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
കുറെ ട്രോളൊക്കെ കണ്ടു. ഇങ്ങനെയൊക്കെ ടൈറ്റിൽ വരുന്നു നാലോ ചോദിക്ക് ഓരോരുത്തർ അടിച്ചു വിടുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഏത് ചാനലാണെന്ന് അറിയത്തില്ല. എല്ലാ ചാനലുകാരും പോയി ഇവരൊക്കെ അവിടെ ഇരിക്കുന്ന മണ്ടന്മാരാരെന്നൊക്കെ നോക്കി ചെല്ലും. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം ശരിക്കും മീഡിയ കവർ ചെയ്യണ്ടേ, അവരെ വന്നവരൊക്കെ ശരിക്കും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണ്ടേ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ചില ഡയലോഗുകളൊക്കെ രസം കേട്ടോ. ആ ഇത് നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലേ. നമ്മൾ എവിടെ ഇരുന്നാലും കൊറോണ വരത്തില്ല എന്നൊക്കെ ഇവർ പറയുന്നത്. എടാ അങ്ങനെ വരത്തില്ല, അതിന് ഇറ്റലിയിലൊക്കെ പോകണമെന്നുള്ള പത്തനംതിട്ടയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇറ്റലിയിൽ നിന്നാണ് വന്നതെന്നാണ് പറയുന്നത്. ഈ പ്രാവശ്യം ഓർക്കുന്നുണ്ടോ, പത്തനംതിട്ടയിലൊക്കെ ഇറ്റലിയിൽ നിന്ന് വന്നവർ മിണ്ടാതെ പോയി അങ്ങനെ അങ്ങനെയെന്നൊക്കെ. എവിടെ ഇരുന്നാലും വരത്തില്ല, പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊങ്കാല പോലത്തെ സ്ഥലത്തൊക്കെ ആൾ കൂടുന്നിടത്ത് ഈ പറഞ്ഞ ഇറ്റലിയിൽ നിന്ന് വന്നവർ വന്നാൽ വേണമെങ്കിൽ അതിനെ 100 പേർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ വീട്ടിൽ ഇരുന്നാൽ വരത്തൊന്നുമില്ല. എങ്ങനെ ഇപ്പോൾ ഈ കൊറോണ ഉള്ളവരെ എന്തുകൊണ്ട് ഈ ദേവിക്ക് ഇത്ര വലിയ ശക്തി ഉള്ളതാണെങ്കിൽ നിങ്ങൾ ആദ്യം വരണം, ഇറ്റലിയിൽ നിന്ന് വന്നവരെ ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിക്കും ഈ സെൻകുമാറും അറയ്ക്കും ഒക്കെ ഒന്ന് പറയരുതാണ് ഊളകൾക്ക്, വെളിവില്ലാത്തവന്മാർക്ക്, തീരെ തറയ്ക്ക് വെളിവില്ലാത്ത ബോധമില്ലാത്ത ഈ പൊട്ടന്മാർക്ക് തീർച്ചയായിട്ടും പറയാമായിരുന്നു പൊങ്കാലയ്ക്ക് വരൂ. ഇറ്റലിയിൽ നിന്ന് വന്ന കുടുംബത്തിനെ ഇതാ പൊങ്കാലയിലേക്ക് കൊണ്ടിരുന്നു. അവരെ മതം മാറ്റാം. ഏത് മറ്റേ പാസ്റ്റർമാരൊക്കെ ചെയ്യുന്ന പോലെ അമ്മയുടെ ശക്തി അങ്ങ് കാണിക്കുക, അതെന്നെ കീഴിലെ ശക്തിയുള്ള അമ്മയായി മാറിയാനേ. ഇതൊരുമാതിരി ഇച്ചേ മാസ്കും കെട്ടി വധയും ചെയ്തു പോരാത്തതിന് പൊങ്കാല നടത്തിയിട്ട് ഇവിടെ ദുരിതം അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ ഈ രോഗം വന്നവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പോരാത്തതിന് ഇരുന്ന് കൊണോണ ഡയലോഗ് അടിക്കുന്ന മണ്ടന്മാരൊക്കെ എന്ത് വിളിക്കില്ല, എന്ത് പൊട്ടന്മാരായവർ ഇത്രയും മണ്ടത്തിലൊക്കെ പറയാൻ വന്നിരുന്നുണ്ട്. പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ട അമ്മയുടെ ശക്തിയാണ് ഇവിടെ ഒന്നും സംഭവം കേട്ടോണം. ആ അതായത് പടരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അവർക്കില്ലെന്ന്, എല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹത്തിൽ അങ്ങ് ആയിക്കോളൂന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വേറെ പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞ പ്രശ്നം ശ്രദ്ധിക്കണം. അതായത് ഇവിടെ രോഗബാധിതരായ 7 റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ഈ അമ്മയുടെ അടുത്തേക്ക് ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവന്നില്ല, ഈ പൊങ്കാല ഇട്ടിരുന്നതിൽ ഈ പ്രശ്നമുണ്ടോ, നമ്മളെല്ലാം ഇത്ര സ്വാർത്ഥരാണോ, എനിക്ക് വരത്തില്ല, ഓ ഞങ്ങൾക്ക് ആർക്കും വരത്തില്ല, കാരണം ഞങ്ങൾക്ക് ഇവിടെ പൊങ്കാല അമ്മയുണ്ട് അമ്മയുണ്ടെന്ന് പറയുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബാധിച്ചവരെ കൂടെ കൂട്ട് പൊങ്കാല ഇടാൻ കേട്ട പുക ഇടാൻ കൊണ്ട് വരുത്ത്. അപ്പോൾ പുക അടിച്ചിട്ട് മറ്റേ സുരേഷ് ഗോപിയുടെ വലയത്തിൽപ്പെടുത്തി ആ കൊറോണ വൈറസിനെ ഇല്ലാണ്ടാക്കണം. മറ്റേ കർത്താവിൻ്റെ തീ പുറപ്പെട്ടു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാസ്റ്റർ കിടന്ന് വിളിച്ച് പോകുന്നുണ്ടാകുന്നു. അവൻ കുവൈറ്റിലോട്ടാണ് തീ പുറപ്പെടുപ്പിച്ച്. ഈ കേരളത്തിൽ വന്നപ്പോൾ എന്താ ഇവൻ്റെ തീ വരുന്നില്ലേ, അതിന് തീ കത്തത്തില്ലേ അവൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ തീ എന്നെ പറ്റി കൂതി ആണോ ആയത് പരിശുദ്ധാത്മാവിൻ്റെ. ആ ദൈവത്തെ ആയിരിക്കുമല്ലോ പെട്ടെന്ന് വിളിക്കുന്നതെന്ന്, ഏത് രസവും വന്നാലും. പക്ഷേ കൊറോണ വന്നപ്പോൾ അവർ ആരെയാണ് വിളിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഡോക്ടർ അല്ലെങ്കിൽ ആശുപത്രി എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതൽ പേര് അസുഖം വന്നാൽ പോകുന്നത്. വിളിക്കുന്ന ദൈവത്തെ ഇവിടെ ആരെ എന്ത് വിളിച്ചിട്ട് എന്ത് കാര്യം വിളിക്കാമല്ലോ, ആർക്ക് എന്താ വിളിക്കാൻ പറ്റാത്തത്, ദൈവത്തെ വിളിക്കാം, വേറെ എന്തിനേലും വിളിക്കാം, ചക്കയെ വിളിക്കാം, മാങ്ങ വിളിക്കാം, മാക്രി വിളിക്കാം, തവളേ എന്ന് വിളിച്ചാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ആശുപത്രി പോകണം. ഇവിടെ അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ആശുപത്രി പോയാലേ കാര്യം നടക്കത്തുള്ളൂ, അല്ല ദൈവത്തെ വിളിച്ച് ഓപ്പ് വിളിച്ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന് അമ്മയാണെങ്കിലും കൊള്ളാം, അച്ഛനാണെങ്കിലും കൊള്ളാം, തീയാണെങ്കിലും കൊള്ളാം, തീട്ടമാണെങ്കിലും കൊള്ളാം. പരിശുദ്ധാത്മാവിൻ്റെ തീട്ടം കേട്ടിട്ടില്ലേ. ആ എന്ന് പറഞ്ഞ പോലെ ഇത് വേറെ റൈറ്റോ, ഇതുങ്ങളെല്ലാം കണക്കാണ്. ഈ വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞാൽ ഇത്രയും വിഡ്ഢികളായ മനുഷ്യരുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ വീഡിയോ ഒക്കെ നമുക്ക് തരുന്നത്. അല്ലാണ്ട് ഇതിനകത്തൊന്നും ഇവരൊക്കെ അഭിമാനം കൊള്ളുവാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. ഈ വിഡ്ഢിതരം വിളിച്ച് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഊളകൾ, അതിനകത്ത് സുരേഷ് ഗോപി അടങ്ങുന്ന ഊള, സെൻകുമാർ പോലുള്ള ഊള, ഈ മണ്ടന്മാർ, ഇവർക്ക് പിന്നെ വിവരമില്ലാത്തവരോ കൂടുതലും. ഈ പറഞ്ഞവരെയൊക്കെ കണ്ടറിയാം വലിയ വിദ്യാഭ്യാസമോ അല്ലെ അങ്ങനെ വലിയ ലോകപരിചയമോ അല്ലെങ്കിൽ ഈ ഇട്ടവട്ടം പൊട്ടക്കണത്തിൽ എവിടെ കിടക്കുന്ന തവളകളെ പോലെ തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലും വലിയൊരു കെട്ടി കിടക്കുന്നൊരു തവളയാണ് സുരേഷ് ഗോപിയും സെൻകുമാറും ഒക്കെ, മനസ്സിലായോ. പിന്നെ ഈ പാസ്റ്റർമാരും അച്ഛന്മാരും ഇതിൻ്റെ പുറകെ മറ്റേ ഉണ്ടാക്കിയേക്കാൻ തോന്നി. ഈ അച്ഛന്മാരും മറ്റേ കന്യാസികളുടെ ടീംസ് ഒന്നും അത് അറിയിട്ടില്ല. കൃപാസനം പത്രത്തെ കാണാനേ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ കൃപാസനം പൊതിഞ്ഞു കിട്ടി എവിടെയും കൊണ്ടുവിടാന്ന്. ഇപ്പോൾ ഇവർ എന്ത് ബുദ്ധിമുട്ടുണ്ട് ഇതിനൊക്കെ, ഈ കൃപാസനം പത്രം അവിടെ എത്തിക്കാൻ എളുപ്പമല്ല. മറ്റേ പാസ്റ്റർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ പരിപാടികളുള്ളതിനാൽ ഈ പരിപാടിയിൽ ഇപ്പോൾ പണിക്കെടുക്കാൻ പറ്റത്തില്ലെന്ന് പാസ്റ്റർ പറയുമായിരിക്കും. പക്ഷേ കൃപാസനം പത്രം അങ്ങനെയല്ലോ. കൃപാസനം പത്രം വേണമെങ്കിൽ ഈ രോഗികളുടെ വീട്ടിലെത്തിക്കാൻ അല്ലെങ്കിൽ ആശുപത്രിയിലെത്തിക്കാൻ പൊതിഞ്ഞു കെട്ട്, ഏറ്റവും പുതിയ പത്രം, ഇന്നത്തെ ഡേറ്റിലുള്ള പത്രം ഇട്ടങ്ങ് പൊതിയെ. അവിടെ വേണേൽ കുറച്ച് എഴുതി വെക്ക് കൊറോണയ്ക്കെതിരെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. കൊറോണ വന്നാൽ എന്ത് ചെയ്യണമെന്ന്, അത് കൊള്ളാം. അതായത് ഇവർ ഹോസ്പിറ്റലിൽ ICU കിടന്ന് സർജറിയും ചെയ്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പറയുക അത് അമ്മയുടെ അനുഗ്രഹമാണ്. ഏതാണ് ഇതിനകത്ത് അനുഗ്രഹം? നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതോ അതോ സർജറി ചെയ്തതോ ICU കിടന്നതോ ഇത്രയും മരുന്ന് കഴിച്ചതോ? അമ്മയുടെ അനുഗ്രഹങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ പറയുന്ന മണ്ടന്മാർ ഇവിടെ ഉള്ളതാണ് വലിയൊരു ദോഷമായി. ഇതൊക്കെ ആശുപത്രിയിൽ പോയി കിടക്കണം, ആശുപത്രി ഡോക്ടർമാർ വേണം ചികിത്സിക്കണം, ഈ നേഴ്സുമാരെല്ലാം ബുദ്ധിമുട്ടണം, ഈ രോഗികളെല്ലാം കൂടെ ഈ കൊറോണ വന്ന് അകത്ത് കയറുമ്പോഴേ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ വന്നപ്പോൾ ഒരു സാധു സ്ത്രീയാണ് മരിച്ചത്, ഒരു നേഴ്സ്. അവരൊരു രോഗിയെ ചികിത്സിക്കുന്നു, അപ്പോൾ അവിടെ വെച്ച് മരണം സംഭവിക്കുന്നു. അതുപോലെ എത്രയോ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് വളരെ കൂളായിട്ട് പൊങ്കാലയ്ക്കൊക്കെ വന്നിരുന്നിട്ട് ഇത്തരം വിവേകേടുകൾ, പൊട്ടക്കിണറ്റിലെ തവളകളൊക്കെ കൂടെ കിടന്ന് കാക്രോ 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 എന്ന് അലക്കുന്ന ഈ വീഡിയോ കണ്ടാൽ
എനിക്കങ്ങനെ പുളകൊന്നും തോന്നിയില്ല. കണ്ടിട്ട് ഭയങ്കര പുച്ഛം തോന്നി മനുഷ്യരോടൊക്കെ, സഹതാപം തോന്നുന്നു. സഹതാപമാണ് ശരിക്കും തോന്നുന്നത്. പുച്ഛത്തിനേക്കാൾ കൂടുതൽ സഹതപിക്കുകയാണ് വേണം നമ്മൾ ഇവരോട്. ഇവർക്ക് എങ്ങനെ വിവരം വെക്കും, ഇവരൊക്കെ എന്ന് നന്നാവും ഈ പുതിയ തലമുറയെങ്കിലും കേട്ടോ. ഈ പറഞ്ഞ പോലെ ഈ ഇത് എല്ലാം ഇച്ചിരി പ്രായം ചെന്ന ആളുകളാണ്. പിന്നെ അതിനിടെ ചിപ്പി ചപ്പി മറ്റേ എന്തോ ശ്രീമാജി നായർ വേറെ ഏതാണ്ട് നടി പാട്ടുകാരെ കൂടെ വന്നിട്ട് നല്ല ഒന്നാം കൂളത്ര പറയുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ചിപ്പിയും ചപ്പിയൊക്കെ ഇത്രയ്ക്ക് പൊട്ടിയാണോ വിവരദോഷിയാണോ എന്നുള്ളതൊക്കെ എനിക്കറിയത്തില്ല. അത്രയും വിവരക്കേടുകളുടെ ഇടയിൽ വേറൊരു വിവരക്കേട്, പാക്രോ 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 ആ വലിയ കിണറ്റില്ല കിടക്കുന്നത്, കുറച്ചുകൂടെ കൊള്ളാവുന്ന കിണറാന്നാ അവർ പറയുന്നത്. ഏത് ഇവർ കിടക്കുന്ന പൊട്ടക്കിണറേ ഇത് കേട്ടോ. ആ അമ്മയുടെ ചൈതന്യം എല്ലായിടത്തും ഉണ്ടെന്നാ പറയുന്നത്. ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ദേവിയുടെ ശക്തിയാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അത് കഴിഞ്ഞ് ചികിത്സ നേടി രക്ഷപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് കേട്ടോ, അവരും ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഡോക്ടറാണോ, നേഴ്സ്, കമ്പൗണ്ടർ, ആരായാലും ഇവർ ഇനി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇതുപോലത്തെ ഡോക്ടർമാരുണ്ടോ എന്നറിയത്തില്ല. ഇനി എത്ര ഡോക്ടർമാരെ നിങ്ങൾക്ക് ചാനലുകാർക്ക് കണ്ടുവെട്ടാൻ പറ്റി, പൊങ്കാലിക്ക് പോയിട്ട് എത്ര നേഴ്സുമാരെ കണ്ടെത്താൻ പറ്റി എന്നുള്ളത് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും കേട്ടോ. അതായത് ഇതുപോലത്തെ ചടങ്ങ് ഈ പ്രാവശ്യം ഇവിടെ നേരത്തെ മാർക്ക് ചെയ്ത് വെക്കണ്ടായിരുന്നു. ഞാനെങ്ങാനും ആയിരിക്കണം ആരോഗ്യമന്ത്രി. ഞാൻ അവിടെ ചെന്നേനെ, നമ്മൾ അവിടെ നിന്ന് വന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് എത്ര ഡോക്ടർമാരോ നേഴ്സുമാരോ ഉണ്ടെങ്കിൽ അവരെ അന്ന് ആ പരിപാടിനെ ലൈസൻസ് അടക്കം എടുത്ത് കട്ട് ചെയ്ത് കളയേണ്ട സാധനം ഇതൊക്കെ. ഇവരാരും ഡോക്ടർന്നും അല്ല. ഇപ്പോൾ അവരവിടുത്തെ എന്ത് ജോലി ചെയ്യുന്നവരാണെന്ന് നമുക്കറിയത്തില്ല. എന്ത് ജോലിയാണെങ്കിലും അതൊരു കാര്യമല്ല. പക്ഷേ വിവരക്കേട്, നല്ല ഒന്നാന്തരം വിവരക്കേടാണ്. ആശുപത്രിയിലേക്ക് ജോലി ചെയ്യുന്നവരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്താ അല്ലാത്തവരോടും ഉണ്ട്, അതിലും താഴ്ന്ന ആൾക്കാരുണ്ട്. ഇവിടെ യാതൊരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ഭാഗങ്ങൾ കുറേ എണ്ണമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പിടിച്ചിട്ട് ഇവരൊക്കെ പറയുവാണ്. അതുകൊണ്ട് ആശുപത്രി ജോലി ചെയ്യുന്നവർ പറഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു ആളുകളുണ്ട്. ഇവരുടെ മുകളിലാണ് ഇവരെ കൊണ്ട് ഇത് പറയിക്കുന്ന ആളാണ് സുരേഷ് ഗോപി മറ്റേ സെൻകുമാറും ഒക്കെ. ആണ്ടേ സിനിമാ താരങ്ങൾ പതിവ് പോലെ ഭയങ്കര സംഭവം കേട്ടോ. അതെ താരങ്ങളുടെ പൊങ്കാല ഏതൊക്കെ, അതെ അതെ നോക്കിക്കോണം. എല്ലാ കൊല്ലം കാണുന്ന ഒരാളാണ് ചിപ്പിയും രാജലക്ഷ്മിയും. ഭയങ്കരമായിട്ടോ വലിയ ആൾക്കാരാ ചിപ്പി രാജലക്ഷ്മി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അമ്മയുടെ കാര്യത്തിൽ തീരുമാനം, അമ്മയാണോ ചിപ്പിയാണോ? ചെറുപ്പത്തിലേ തുടങ്ങിയാ നീ അസുഖം. പക്ഷെ അതൊന്നും കേട്ടില്ല. ഇവളെ ഏതാ ഈ കൂറെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അവൾ പറഞ്ഞത് കൊള്ളാം, ലോകം മുഴുവൻ ഈ പുക അങ്ങോട്ട് പടരണം. അമ്മയുടെ പുക വേറെടുത്ത് കർത്താവിൻ്റെ തീ, ഈ തീയും പുകയൊക്കെയാണോ ഇതിൻ്റെ റെമഡീസ് എന്നറിയാൻ വേണ്ടി. ഇവരൊക്കെ എവിടെ പഠിച്ചു വരാ? ഇവർക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? അതെനിക്കറിയാത്തതുകൊണ്ട് ചിപ്പിയൊക്കെ സ്കൂളിൽ പഠിച്ച പെണ്ണാണോ? അത് മറ്റുള്ള ഏത് എവിടെ നിന്ന് ഇറങ്ങി വന്ന ഏത് കൂറയാണോ അതൊക്കെ? ഓ ലോകം കൂടെ മാറണമെന്ന് ഞാനങ്ങ് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലൊന്നും ഇരുന്ന് ഇത് പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. അവിടെ ഒന്ന് പുകയ്ക്കണം. അപ്പോൾ പുകയ്ക്കകത്ത് എന്തോ ഒന്നും അവർക്ക് നല്ല തോന്നലുണ്ട്. ഇനി കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞതിനെ കൊണ്ടുപോയി കൊറോണ ബാധിച്ച് കിടക്കുന്നവർ കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കുക. ഈ പറഞ്ഞ കഞ്ഞി ഉണ്ടാക്കിയിട്ട് നേരെ കൊണ്ട് എല്ലാവരുടെ കൊണ്ട് കൊടുക്ക്. നോക്കണമല്ലോ, പരീക്ഷിക്കണ്ടേ? ഒന്ന് ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെ അറിയുന്നത് ഇതൊക്കെ? അപ്പം ഇത്രയും മണ്ടത്തരങ്ങളെ, ഇതൊക്കെ ആരാ പറയുന്നത്? ഓ താരങ്ങൾ, ഇവരൊക്കെ ആരാ? ഏത് താരം? ചിപ്പി എന്ത് താരമാണെന്ന് പറയുന്നത്? ഇവർക്കൊന്നും പണിയില്ലാതായിട്ട് വർഷം കുറേയായി. വീട്ടിലെങ്ങാണ്ട് കുത്തിയിരിക്കുവോ? അതോ ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നമുക്കറിയത്തില്ല. അവരുടെ ഇപ്പോഴത്തെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ താരങ്ങൾ ഇവരൊന്നും അല്ല, എക്സ് താരങ്ങൾ. പണ്ടെന്നോ ഒരിക്കൽ കുറച്ചാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോണ്ട് അതും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, കുറവാണ്. അത്ര വലിയ സംഭവമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ശോഭനയെ ഉർവശി പാർവതി അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാലൊന്നും അത്രയൊന്നും വന്നിട്ടൊന്നുമില്ല. ചിപ്പി ഉണ്ട്, നടി നമുക്കറിയാം കേട്ടോ, ആളെ അറിയാം. പക്ഷേ ഇത്രയും വിവരം കിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. തീരെ പെടുവില്ല ബോധമില്ലാത്തൊരു പെണ്ണ്. മറ്റവളെ ലോകം മുഴുവൻ പുകച്ചയടിക്കാന്നെ കേട്ടിട്ടില്ല നമ്മൾ? കൊറോണയെ പുകച്ചയടിക്കുന്ന പെണ്ണുങ്ങൾ കേരളത്തിൽ അങ്ങനെയൊക്കെയാണ് വാർത്ത കൊടുക്കേണ്ടത്. അയ്യോ ഒന്നും പറയണ്ട. ഇതിനിടയിൽ ആംബുലൻസ് ഒക്കെ പായുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കോവിഡ് ഒന്നും ബാധിക്കാതെ ആംബുലൻസ് ഒക്കെ അതൊരു വേറെ ഏതോ കേസ് ആക്സിഡൻറ്റോ അങ്ങനെയുള്ള വല്ല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആളെ കൊണ്ട് പോകുന്ന ശബ്ദമൊക്കെ കേൾക്കാം നമുക്ക് അപ്പുറത്തെ. ഈ ഇത് നടക്കുന്നുണ്ടെന്ന് തൊട്ടടുത്തായിട്ട് മയക്കം കൊണ്ട് എന്നൊക്കെ കേട്ട ശബ്ദമാണ് ആംബുലൻസ്. യൂ കഷ്ടം, ആംബുലൻസ് ഒക്കെ തടഞ്ഞ് നിൽക്കുമായിരിക്കും. ഈ വിവരമില്ലാത്തവങ്ങളൊക്കെ കൂടി ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കുത്തി നിറച്ച് നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ത്രീ മരിച്ച കഥയൊക്കെ കേട്ടതല്ലേ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, ഈ പൊങ്കാലിടാനായിട്ട് പോയവർ എല്ലാവരോടൊക്കെ ഉണ്ടാക്കിയ ഗതാഗത തടസ്സത്തിൽ ഏതോ സ്ത്രീ മരിച്ചിട്ടൊക്കെ ഉണ്ട്, അമ്മയും മോളൂടെ മരിക്കുമോ അങ്ങനെയാണൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇവരെന്ന് പറയാം തടസ്സം ഒന്ന് നേരിടാതെ ഇങ്ങനെ എത്തിച്ചത് അമ്മയാണ്.
എങ്ങനെയുണ്ട് ഈ തടസ്സങ്ങൾ നേരിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗതാഗതം സ്തംഭിക്കാതിരിക്കണം. അപ്പോൾ ഈ ദിവസത്തെ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങിയ ആളുകൾ എന്ന നിലയ്ക്ക് ഇവർക്കൊക്കെ ഓരോ അവാർഡ് കൊടുക്കും. സ്ഥിരമായിട്ട് ഈ പരിപാടിയെ കാണിക്കുമ്പോൾ ഇത്രയും കളികളാണ് കയ്യിലിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ദൈവമുണ്ട്. ഈ വർഷത്തെ ഏറ്റവും മാന്യമായ ഒരു കാര്യം ചെയ്ത ദൈവം, മാന്യതയുടെ ദൈവം, അന്തസ്സുള്ള ദൈവം, ഇത്തിരിയെങ്കിലും എന്താ പറയേണ്ട ബോധമുള്ള ദൈവം എന്ന് വേണേൽ പറയാം. അത് അമൃതാനന്ദ അമ്മ തന്നെയാണ്. ഞാൻ ഇതുവരെ എനിക്ക് ഇവരോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം പറയാം. ഇങ്ങനെ ആ ദൈവങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു തീരുമാനത്തിൽ ഇവർ കളിയാക്കി ട്രോളൊക്കെ ഇറക്കുന്നുണ്ട്. അത് ശരിയാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഈ അവസരത്തിൽ അമൃതാനന്ദമയ്ക്ക് സല്യൂട്ട് കൊടുത്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിനും ഭയമാണ് കൊറോണ എന്നൊക്കെ പറഞ്ഞാലും ഒരു അന്തസ്സുള്ള ദൈവമായിട്ടേ തോന്നുള്ളൂ കേട്ടോ. അതിനെ അങ്ങനെ കുറ്റം പറയുമൊന്നും വേണ്ട. ഈ അമൃതാനന്ദമായി മറ്റു ദൈവങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, അവരുടെ ആശുപത്രി പോയ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അങ്ങനത്തെ ഒരു ആശുപത്രി ഉണ്ടാക്കി വിട്ടാൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റേ സത്യസായിബാബയുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും എല്ലാം ഫ്രീ ആണ്. അങ്ങനെയൊക്കെ ശരിയായിരിക്കും, ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം കള്ളത്തരമാണ്, ഇങ്ങനൊന്നും ഇല്ല, ദൈവമേ ഇല്ല, പിന്നെയാണോ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒത്തിരി പറയാനൊക്കെ പറ്റും. പക്ഷേ എങ്കിൽ പോലും ഒരാൾ ദൈവവും മറ്റേ ദൈവവും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങൾ ഒന്ന് ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒരാൾ ദൈവത്തിന് മുന്നിലിട്ട് ഒരു കൊച്ചിനെ റേപ്പ് ചെയ്താൽ ചിലപ്പോൾ ആൾ ദൈവം നേരിട്ട് ഇടപെട്ടിരിക്കുക, അയാൾ അവിടെ ഇൻവോൾവ് ആണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെടും. അയാൾ ആ പ്രസൻ്റ് ആണെങ്കിൽ ഇൻവോൾവ് എന്നല്ല പറയുന്നത്, ആ സ്ഥലത്ത് പ്രസൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആൾ ദൈവം അതിനെ രക്ഷിക്കാൻ ഒരു സമഗ്രം നടത്തും. മറ്റേ ദൈവത്തിന് അതും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവസ്ഥയാണല്ലോ, മോശം അവസ്ഥയാണല്ലോ. അമ്പരത്തൊക്കെ ഇട്ട് പിള്ളേരൊക്കെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന കണ്ടിട്ടില്ലേ? ആ അങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ആൾ ദൈവവും മറ്റേ ദൈവം, ഇപ്പോൾ കാട്ടുകാർ പൊങ്കാല ദേവി എന്നൊക്കെ പറഞ്ഞ ദേവി ഇവിടെ ഈ അമൃതാനന്ദമയുടെ മുന്നിൽ ഒന്നും അല്ലാണ്ടാവുന്ന സീനാണിത്. കാരണം ആ ദേവിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ദേവിക്ക് ഭക്തരോട് പറയാൻ പറ്റത്തില്ല, ഭക്തർക്ക് തോന്നുന്ന പോലെ കളിക്കാൻ പറ്റും. പക്ഷേ ആ ദൈവത്തിൻ്റെ ഭക്തർക്ക് അങ്ങനെ ഗതികേടില്ല, കാരണം ദൈവം തന്നെ തീരുമാനിക്കും. ആ ദൈവമാണ് ബെറ്റർ ദാൻ ദ അദർ ദൈവം, ഓൾഡ് ദൈവത്തിനേക്കാളും ബെറ്റർ ആളുകൾ ശരിക്കും ഇപ്പോഴത്തെ പുതിയ ആൾ ദൈവങ്ങൾ തന്നെയാണെന്ന് ചില സമയത്തൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവർ തെളിയിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുനാമി വന്ന വീടിഞ്ഞു പോയവർക്ക് വീട് വെച്ച് കൊടുത്തില്ലേ? ഏത് മറ്റേ ദൈവത്തിനെ കൊണ്ട് പറ്റി ഇവിടെ വീട് വെച്ച് കൊടുക്കാൻ? യേശു ഇറങ്ങി വന്ന് വീട് വെച്ചു. ഇല്ല, വെച്ച് കാണാൻ കേട്ടോ, ഇവിടെ പള്ളിക്കാരൊക്കെ കുറേ പേർ വീടൊക്കെ വെച്ച് കൊടുത്താണ്, ഇല്ലെന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇങ്ങനൊരു അവസരത്തിൽ ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് സാധിക്കാതെ പോയ ഒരു വലിയ കാര്യം, അവയുടെ ഭക്തരോട് ഇത് ഒഴിവാക്ക്, ഇനി ഇങ്ങനെ ആൾ കൂടരുത് എന്ന് പറയാൻ പറ്റാതെ പോയപ്പോൾ അമൃതാനന്ദമായി അമ്മയ്ക്ക് അവരോട് റെസ്പെക്ട് ഈ പ്രാവശ്യം തോന്നുന്നുണ്ട്. അവർക്ക് വേണം നമുക്ക് മറ്റേ സല്യൂട്ട് കൊടുത്താലോ. ഇത് സാധാരണ പട്ടാളക്കാർക്ക് കിട്ടുന്ന സല്യൂട്ടാണ്, പക്ഷേ ഈ പ്രാവശ്യം അമ്മയ്ക്ക് ഇരിക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വല്ലതും ഇടണോ? കെട്ടക്കെട്ടൊരു സല്യൂട്ട് അല്ലേ. അവനൊക്കെ എന്ത്, കൊറോണ എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടേണ്ടതാണ് മച്ച, ഇങ്ങനത്തെ പൊട്ടന്മാരുടെ വീഡിയോ ഇവിടെ കൊണ്ടാതെ പൊളിച്ചേനെ ഒരു ഇവരൊക്കെ ഇവിടെ കേൾക്കാം. അപ്പം അങ്ങനെ അനേകാംഗ്രി വിവരക്കേടുകളും ഉടായ്പകളും തെണ്ടിത്തരങ്ങളും കച്ചറയൊക്കെ നടക്കുമ്പോൾ ഇവിടെ ശിവനെയൊക്കെ പിടിച്ചിട്ട് കണ്ടിട്ട് ആൾക്കാർ ഒരു മാസ്ക് അല്ലേ ആരോ കളഞ്ഞേക്കുന്നതെന്ന് ഇങ്ങനെ എന്നുവെച്ചാൽ അവിടെ ഒന്നും കാണുന്നില്ല, ഇരുട്ടാണ്, മാസ്ക് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ പറയാം അത് അള്ളാഹു അല്ലേ എന്നൊക്കെ. അപ്പോൾ അതായത് മുസ്ലിങ്ങളെ കളിയാക്കുന്നു, അതേസമയം ഹിന്ദുക്കളെ കളിയാക്കുന്നു, ഇതിനിടയിൽ യേശുക്രിസ്തുവിന് മാസ്ക് വെച്ച് കൊടുക്കുന്നു, അങ്ങനെ ഒത്തിരി ട്രോളുകൾ. ഈ നമ്മൾ വിചാരിക്കും ഇവിടെ കേരളത്തിലൊക്കെ നിരീശ്വരവാദികളുടെ ഒക്കെ എണ്ണം കുറവാണ്. ശരിക്കും പറഞ്ഞാൽ നിരീശ്വരവാദികളുടെ എണ്ണം ഒരുപാടുണ്ട്. കേരളത്തിൽ ഈ വക സാധനങ്ങളാണ് കൂടുതൽ ചലിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ നിരീശ്വരവാദികളെല്ലാം കൂടെ റോഡിൽ ഇറങ്ങി നിൽക്കാറില്ല, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ഇങ്ങനെ കച്ചവടം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇവരുടെ എണ്ണം മനസ്സിലാതെ പോകുന്നത്. കാരണം ഇതുപോലത്തെ ട്രോളുകളിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് എൻജോയ് ചെയ്യുന്നവരാണ് കൂടുതലും, അത് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ഈ മാസ്ക് വെക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രചരണാർത്ഥം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അള്ളാഹു മാസ്ക് വെക്കുമ്പോൾ അവിടെ ഇട്ടാണ്, ശിവൻ്റെ മുഖത്ത് മാസ്ക് വെക്കുക, അങ്ങനെയൊക്കെ വെക്കുമ്പോൾ തന്നെ എല്ലാവരും കുറേ പേര് ഇത് കാണും, കുറേ ഇത് മുന്നോട്ട് ഓടും. ഇതിപ്പോൾ വേറെ രീതി പ്രചരിപ്പിക്കാൻ നോക്കുന്നതിന് ഫാസ്റ്റായിട്ട് ഇവിടെ വെച്ച് വിട്ടാൽ പോകുന്നുണ്ട്. കോമഡിയാക്കി വിടണമെന്നേ ഉള്ളൂ, കാര്യമായിട്ട് വിടരുത്. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് രസങ്ങളാണ്. ഇപ്പോൾ വെള്ളം മുങ്ങിയ ഇതിപ്പോൾ മാറും, ഇതിപ്പോൾ വേറെ വലിയ പ്രശ്നം ഉണ്ടായാൽ തമാശയൊക്കെ നിൽക്കും, അത് വേറെ കാര്യം. കൊറോണ വൈറസ് ഡേ എന്ന് ഒന്ന് പിന്നെ കാണുന്ന സീൻ ആരാന്നറിയോ? ശശികല പൊങ്കാല ഇടുന്ന സീനാണ്. അപ്പോൾ കൊറോണ വൈറസ് ഡേ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നത്തെ ഡയലോഗാണ്, തലയിലേ നീങ്കളാന്ന്. കാരണം വൈറസ് ഇത് കണ്ട് ഞെട്ടിപ്പോയി, ഇതിലും വലിയ സോങ് അപ്പുറത്തിരിക്കുക എന്നുള്ള രീതിയിലുള്ള പോസ്റ്റൊക്കെ ഐ സി യുവിലൊക്കെ വരുന്ന പോസ്റ്റുകളാണ്. അയ്യോ എങ്ങനെ ചിരിക്കായിരിക്കും. അതിനൊക്കെ വേറൊരു കോമഡി, റോഡിൽ കഞ്ഞി വിളമ്പുന്ന നാടോടികളെ കണ്ട ആറ്റു കയ്യമ്മ, ആറ്റു കയ്യമ്മ എന്നൊക്കെയാണ് കളിയാക്കുന്ന ആളുകളെ. ഇതൊക്കെ ആരുണ്ടാക്കുന്ന ട്രോളാന്ന് പറയത്തില്ല. പൊങ്കാല ഇടുന്ന ചേച്ചിമാരെ കണ്ടപ്പോൾ ഊന്ന് മറ്റത് ഇങ്ങനെ ആ നോട്ടമൊക്കെ ഉണ്ട് ചെകുതിയുടെ, ഇങ്ങനെ നോക്കുന്നു വഴിയേറി ഇങ്ങനെ എന്നും കഞ്ഞി വെച്ച് കുടിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേ. പക്ഷേ പൊങ്കൽ ഇടുന്നിടത്ത് പ്രത്യേക ഒരു കുളിര് എന്നുള്ള രീതിയിലാണ്. ഈ വക പരിപാടികൾ ഇപ്പോൾ ആൾ കൂടരെന്ന് പറഞ്ഞാൽ അതിനെ എതിർത്ത് കൂട്ടം കൂടും. പിന്നെ ഇതുപോലത്തെ പ്രചരണങ്ങൾ, ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങളോട് വന്നപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും മാരിച്ചിരിഞ്ഞു, അങ്ങനെ പറയുക. ഇത് സീരിയസ് ആയിരുന്നുണ്ടല്ലോ, അന്നത്തെ പ്രളയം പോലെ. പ്രളയം തുടങ്ങിയ സമയത്ത് എല്ലാവരും കൂടെ വെള്ളത്തിൽ ചാടുകയും തീട്ടവെള്ളത്തിൽ കിടന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് മൂത്ത് എല്ലാവരും വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ആർക്കും അനക്കമില്ല, എല്ലാവരും ഭീതിയിലേക്ക് അങ്ങ് പോവുക. പെട്ടെന്നൊരു ഭീതിയാണ് ഉണ്ടായത്, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, ഗവൺമെൻറ്റിൻ്റെ അലേർട്ട് ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടേ വലിയൊരു സംഭവം നടന്നു, ഓർമ്മയുണ്ടല്ലോ എല്ലാവരും, ആരും മറന്നിട്ടില്ല, അധികം വർഷം പോലും ആയില്ല. എന്നിട്ട് പോലും ഇതുപോലൊരു അലേർട്ട് ഇനി വന്നാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ പ്രാവശ്യം നടന്ന പൊങ്കാല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മറ്റേ പൊങ്കാലയുടെ അതാണ് ദേവി അവമാനിച്ചില്ലേ, മറ്റേത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും.
ഇവിടെ ശരിക്കും ദേവിക്ക് അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമല്ല, അത് സുരേഷ് ഗോപി കാരണം ഉണ്ടായിട്ടുണ്ടാവും, ടി പി സെൻകുമാർ കാരണം ഉണ്ടായിട്ടുണ്ടാവും, പിന്നെ ഇവിടെ വന്നിട്ട് ഈ വിടവായത്രം പറഞ്ഞ് ഇത്രയും ആൾക്കാർ കാണിച്ച മണ്ഡലം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്നാലും അല്ല, ഇനി എവിടെ നിന്ന് വന്ന് കൊറോണ എങ്ങാനും അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീനോ എന്ത് സാധനമാണെങ്കിലും കുറച്ചുകൂടെ ആൾക്കാർക്ക് പടർന്നു കഴിഞ്ഞാൽ ഈ ഭീതി ഉണ്ടാകുമ്പോൾ വീണ്ടും അമ്മയും അച്ഛനൊക്കെ നാണം കിടും. ദൈവത്തിൻ്റെ ശക്തിക്കൊക്കെ നല്ല രീതിയിൽ പക്ഷേ അത് പേറ്റിട്ടുണ്ട്. കാരണം പോപ്പടക്കമുള്ള ആൾക്കാർ, പോപ്പ് ഈ വിട്ടാവട്ടം തിരുവനന്തപുരത്തെ പൊങ്കാലയല്ല, അന്ന് പോപ്പെന്നൊക്കെ പറഞ്ഞാൽ പോപ്പിനെ അറിയാമോ, പോപ്പിനെ അറിയാമോ, ഞങ്ങളുടെ പോപ്പിനെ അറിയാമോ, പോപ്പിനെ അറിയാമോ, പൊത്തിക്കാലിലും പോപ്പിനെ അറിയാമോ. ആ പോപ്പ് ഈ സാധനം ഇറ്റലിയിൽ നിന്നൊക്കെ ആണല്ലോ ഇവിടെ ആൾ വന്നത്, അപ്പോൾ ആ ഭാഗത്തെ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണം. അതുകൊണ്ടാണ് അവിടെ ഈ മറ്റേ ടി വി കൂടെയും മറ്റേ വെബ്സൈറ്റിൽ കൂടെ ഒക്കെ കുർബാന അറിയിച്ചത്. ഓസ്റ്റിയൊക്കെ ഇങ്ങനെ വിർച്വലി കൊടുക്കുക, അത് വിർച്വൽ വി ആറൊക്കെ വെച്ചിട്ട് ആൾക്കാർ വെച്ചെന്ന് പറയുന്നത് കേട്ടോ. ജഗതി മറ്റേ ഏതോ സിനിമയിൽ ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് നക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ നടത്തിയപ്പോൾ ഇവിടെ എന്താ പറയുക, ഈ വക ദൈവങ്ങൾ, ഇനി ഈ ദൈവമൊക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് പടർന്നു പിടിച്ചാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ എന്താ പറയണ്ടേ ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പിന് നിയന്ത്രിക്കാനാവാത്ത വിധം ഏതെങ്കിലും വഴിക്കൊക്കെ ഈ കൊറോണ നമ്മളിൽ കൂടുതൽ പേർക്ക് അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഈ വൈറസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ തമാശയൊന്നും പറയാൻ പോലും പറ്റത്തില്ല. അമ്മയുടെ ശക്തിയൊക്കെ അവിടെ അങ്ങ് നിൽക്കും. ശക്തി പോയിട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാക്കാൻ ശേഷിയുള്ളൊരു സാധനം ഇത്. അത് ചൈനയിലൊക്കെ കണ്ടതാണ്. ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാവാതിരുന്ന ആ മറ്റേ ആ ഊമ്പന്മാരുണ്ടല്ലോ, ആരാണെന്നറിയോ, ഈ വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, എം പി ആണ് എന്നൊക്കെ പറയുന്ന ഊളത്തെണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ വക വർത്തമാനം പറയുമ്പോൾ എങ്ങനെ അവരൊക്കെ അല്ലേ മനുഷ്യരാശയെ തന്നെ നാണം കെടുത്തുന്ന, അല്ലെങ്കിൽ ഈ മെഡിക്കൽ സയൻസിനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാർ. ഇവരൊക്കെ ആശുപത്രി എടുക്കരുത്, ഡോക്ടർമാർ ഇങ്ങനെ ശിക്ഷിച്ചാലേ ഇവർ പഠിക്കത്തുള്ളൂ. ഇവനൊക്കെ എന്തിനും അസുഖം പിടിച്ച് അങ്ങോട്ട് വന്നതാണല്ലോ, ഡോക്ടർസ് ഇവരെ കയറ്റത് ആശുപത്രിയിലുണ്ട്. ഇങ്ങനത്തെ വിവരക്കേട് പറയുന്നവന് ആശുപത്രി കയറ്റത്തില്ലെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത് രണ്ടുത്തരമല്ലേ കാണിക്കുന്നത്. ഈ വിവരം കണ്ടവർ ഈ കണ്ട തള്ളയൊക്കെ ആശുപത്രി ജോലി ചെയ്യുന്ന തള്ള, അല്ലെങ്കിൽ ഇതുപോലത്തെ പാവം പിടിച്ച തള്ളമാരൊക്കെ ഇറങ്ങി വരുമെന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവരെ ഒന്ന് ഒന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതെ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗം സ്വീകരിക്കാതെ ഇത്രയും തെണ്ടിത്തരം പറഞ്ഞാൽ ഇവരെ ഒന്നും ഉണ്ടല്ലോ. ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മര്യാദ പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ എല്ലാം കൂടെ ഇറങ്ങി എൻ്റെ നേരെ വരുമായിരിക്കും, പൊങ്കാല നടത്തിയപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഞാനല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്, എൻ്റെ വണ്ടക്കോട്ട് കയറിയിട്ടൊന്നും ഇത് മാറാൻ പോകുന്നില്ല. ഈ പറഞ്ഞ അത്രയും കാര്യങ്ങളും സത്യമാണ്, ഇവരൊക്കെ അത്ര നല്ല ആൾക്കാരാണെന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. ഒരിക്കലും ഞാൻ ആരോടും പറയത്തില്ല ആൾക്കൂട്ടത്തിലോട് ചെല്ല് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യ് അങ്ങനെ നടക്ക് കൊറോണ ഏ കോവിഡ് ഒന്നും അല്ലെന്നേ, സാത്താനില്ലേ ചെകുത്താൻ, ചെകുത്താനുണ്ട് ഇവിടെ, ചെകുത്താൻ്റെ ശക്തിയുണ്ട്, കൊറോണയൊക്കെ വലിയ സാധനമല്ല ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞു കുറേ പൊട്ടന്മാരെല്ലാം കിട്ടി അവരെ ഇളക്കി വിടാൻ പറ്റുന്ന നിർത്തനായിട്ട് മാറുന്നതിന് വേറെ മരിക്കുന്നതല്ലേ, അല്ലെ പോയി ചത്തു.